ആറളം ഫാമിൽ ആനമതിൽ നിർമ്മിക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ. മരണങ്ങൾ തുടർക്കഥയായിട്ടും ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്തത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് കീഴ്പ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ TRDM ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മാർട്ടിൻ ജോർജ്. കോൺഗ്രസ് കീഴ്പ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആർലഫാം TRDM ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ആനമതിൽ നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും അത് നടപ്പിലാക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ അനാസ്ഥ കൊണ്ടാണ്. ആനമതിലിന് പകരം ഹാങ്കിങ് ഫെൻസിൻ മതിയെന്ന് കാണിച്ച് ചിലർ കോടതിയിൽ പോയി വിധി സമ്പാദിച്ചതിനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. പ്രദേശത്ത് ആ മതിൽ വരാത്തത് കൊണ്ടാണ് അവിടെ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ആനമായി ബന്ധപ്പെട്ട ഒരു മരണം നടന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് കൃത്യമായി നമുക്കറിയുന്നതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് ആനമതിൽ തന്നെയാണ്, അതിനൊരു സംശയവുമില്ല, കാര്യമല്ല. പക്ഷേ ആനമതിലിന് പകരം ഇവിടെ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ കോടതിയിൽ പോയി അവിടുന്ന് ഉത്തരവ് മേടിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ആനമണ്ടത്തരമാണ്? 22 ലക്ഷം കോടി രൂപ ആനമതിലുമായി ബന്ധപ്പെട്ട് നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ആനമതിൽ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇച്ഛാശക്തി കാണിക്കണ്ടേ? അതിൽ 11 കോടി രൂപ PWD കൈമാറി, ആ കൈമാറിയ സമയത്താണ് ഇത്തരത്തിലുള്ള കോടതിയിൽ പോയി അതിന് വേറൊരു ഓർഡർ മേടിച്ച് കയ്യിൽ വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് കീഴ്പ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ജിമ്മി അന്തിനാട്ട് അധ്യക്ഷനായി. കോൺഗ്രസ് ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ്, കെ വേലായുധൻ, വി ശോഭ, ഷിജി നടുപ്പറമ്പിൽ, വീട്ടി ചാക്കോ, വീട്ടി തോമസ്, കെ എൻ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി.